ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ ഫിറോസ് കുന്നംപറമ്പിലാണ്. ഞാനിപ്പോ തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് നമ്മുടെ നൗഷാദ് ബാക്കവി ഉസ്താദിന്റെ ഒരു സ്ഥാപനമുണ്ട്, സ്നേഹസാഗരം എന്നാണ് അതിന്റെ പേര്. പല ആളുകളും അത് കണ്ടിട്ടില്ല. കാണാത്ത ആളുകൾക്ക് വേണ്ടിയാണ് ഞാനിപ്പോ ഈ ലൈവിൽ വന്നിട്ടുള്ളത്. ഇതാണ് സ്നേഹസാഗരം, കണ്ടില്ലേ? ഇതിന്റെ ഇതാണ് നമ്മുടെ നൗഷാദ് ബാക്കവി ഉസ്താദിന്റെ സ്നേഹസാഗരം ഫൗണ്ടേഷൻ. ഇപ്പോൾ താൽക്കാലിക ബിൽഡിംഗ് അല്ലേ ഉസ്താദ്? ഇപ്പോൾ അതല്ലേ, ഇതൊരു താൽക്കാലിക ബിൽഡിംഗ് ആണ്. ഇവിടുത്തെ അന്തേവാസികൾക്ക് വേണ്ടി വലിയ ഒരു ബിൽഡിംഗ് തന്നെ ഉസ്താദ് പണിതുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്നേഹസാഗരത്തിന്റെ ആംബുലൻസ് ആണ് കേട്ടോ. ഇനി നമുക്ക് സ്നേഹസാഗരത്തിന്റെ ഉള്ളിലുള്ള ഇവിടുത്തെ അന്തേവാസികളിലൊക്കെ നമുക്ക് കാണാം. ഓക്കെ, അശുക്കുന്ന അവരെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക്. ഇതാണ് സ്നേഹസാഗരത്തിലെ ഓരോ അന്തേവാസികളും, കണ്ടില്ലേ? ഇവർക്കൊക്കെ വേണ്ടിയാണ് നമ്മുടെ നൗഷാദ് ബാക്കവി ഉസ്താദ് പല പ്രഭാഷണ വേദികളിലും നമ്മളോടൊക്കെ പറയാനുള്ള ആ സ്നേഹസാഗരവും അവിടുത്തെ അമ്മമാരൊക്കെയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഏകദേശം ഒരുപാട് ആളുകളെ ഉൾക്കൊള്ളാവുന്ന വലിയ ഒരു ബിൽഡിംഗ് ഉസ്താദ് ഇപ്പോ കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് പല ഭാഗത്തും. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. എന്താ നമ്മുടെ സ്ഥലല്ലേ ഇത്? നമ്മുടെ ഉസ്താദിന്റെ സ്ഥലല്ലേ? ഉസ്താദിന്റെ ആൾക്കാരല്ലേ? ഞങ്ങൾ ഞാൻ ഇങ്ങനെ ഒന്ന് കയറിയിട്ട് പോരാ കേട്ടോ. എല്ലാരെയും കണ്ടിട്ട് ഓടി വരാം കേട്ടോ. കണ്ടില്ലേ കാണി, ഇതൊക്കെയാണ്. ഇതാണോ? തീർച്ചയായും തീർച്ചയായും. ആർക്കാണ് കാണാ? ആ പോണ്ട് പോണ്ട് പോണ്ട്. ഇതാണ്ടോ കണ്ടു കാണാൻ? ആ ആ, ഇവര് അവസാനം കൊണ്ടുവന്നാണ് അല്ലേ? ആ അപ്പിക്ക് ഭാര്യക്കും ഭർത്താവിനും കണ്ടുകാണല്ല. അസ്സലാമു അലൈക്കും ഉസ്താദ്. അല്ല, എന്റെ പേര് ഫിറോസ് ആണ്. ഫിറോസ്, ഞാൻ പാലക്കാടുള്ളതാണ്. അപ്പൊ ഞാൻ നിങ്ങളെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നാണ്. ഞാൻ എപ്പോഴും വരും, ഇതിന്റെ മുൻപിൽ വന്നിട്ട് തിരിച്ചു പോവുക ചെയ്യാം. ഇതിന്റെ ഉള്ളിലേക്ക് ഇപ്പോഴാ കയറിയത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പോ ഭാര്യയും ഭർത്താവിനെയും ഇവർക്ക് കിട്ടിയതാണ്. രണ്ടുപേർക്കും കണ്ണ് കാണില്ല. അപ്പൊ ഭർത്താവ് അതിന്റെ മുകളിലുണ്ട് അല്ലെ? ഇതിന് തൊട്ട് മുകളിലാണ് പുരുഷന്മാർക്കുള്ള സ്ഥലം. അപ്പൊ അവർക്ക് കണ്ണ് കാണില്ല, പക്ഷേ സർജറി ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കണ്ണിന്റെ ഓപ്പറേഷനൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് അത്രേ. അപ്പൊ ഇനി ഞങ്ങളെയൊക്കെ കാണാം കുറച്ചു ദിവസം കഴിഞ്ഞ. എന്റെ പേര് ഫിറോസ് എന്നാണ്. കണ്ണ് കാണാത്തവർക്ക് ചെവിക്ക് ഭയങ്കര പവറാണ്, മെമ്മറിയൊക്കെ ഭയങ്കര പവറാണ്. ശബ്ദം കൊണ്ട് തിരിച്ചറിയാൻ പറ്റും. അപ്പൊ ഇനി വരുമ്പോ ഈ കൈ പിടിച്ചിട്ട് ഞാൻ ഫിറോസ് ആണെന്ന് പറയില്ല, കൈ ഇങ്ങനെ പിടിച്ചിട്ട് സംസാരിക്കും. അപ്പൊ ആരാണെന്ന് പറയണം. ഇത് പെരിങ്ങുമലയുണ്ടോ? ഇന്നലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. വാലൈക്കും സലാം. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല അല്ലേ? ഞങ്ങൾ മുകളിലേക്ക് പോയിട്ട് വരാം കേട്ടോ. ട്യൂബ് ഒക്കെ ഇട്ടുണ്ടല്ലോ. ഇത് ആലപ്പുഴയിലുള്ള അമ്മായിരുന്നു. അസ്സലാമു അലൈക്കും, എന്താണ് വിശേഷങ്ങളൊക്കെ? ഇവിടെ ആയപ്പോ നല്ല സുഖാണ് അല്ലേ? ഉസ്താദ് നന്നായിട്ട് നോക്കുന്നുണ്ട്. ഒക്കെ ശരിയാകും കേട്ടോ. തീർച്ചയായും തീർച്ചയായും. ഇവിടെ ഒരു കാര്യം എന്താന്ന് വെച്ചാല്, നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എല്ലാ വേദികളിലും നിങ്ങൾക്ക് വേണ്ടി ദുആചെയ്യുന്നുണ്ട്. ഉസ്താദ് പ്രത്യേകം പ്രത്യേകമായിട്ട് സ്നേഹസാഗരത്തിലുള്ള ഓരോ ആളുകൾക്കും വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ വലിയ കാര്യമല്ലേ? നീ വേറെ എവിടെ കിട്ടിയ ഭാഗ്യം?
വേറെ ആർക്കും കിട്ടുക അല്ലേ. അപ്പോ ഇനി ഇതിന്റെ മുകളിലാണ്, ഇവിടെ സ്ത്രീകളാണ് താഴെ. സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടില്ലേ, പ്രായമുള്ള അമ്മമാരാണ്, ആർക്കും വേണ്ടാതെ തെരുവിലേക്കൊക്കെ വലിച്ചെറിയപ്പെടുന്ന, അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ആശുപത്രികളിൽ നിന്നും ബസ് സ്റ്റാൻഡുകളിൽ നിന്നും തെരുവുകളിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് സ്വന്തം ഉമ്മമാരെ പോലെ സ്വന്തം ഉപ്പമാരെ പോലെ അവരെ നോക്കി ശുശ്രൂഷിക്കുന്ന ഒരു വലിയൊരു സ്ഥാപനമാണ് നൌഷാദ് ബാക്കി ഉസ്താദിന്റെ ഈ സ്നേഹസാഗരം. പക്ഷേ അദ്ദേഹത്തിന് വലിയൊരു സ്വപ്നമുണ്ട്, ആ സ്വപ്നത്തിന്റെ പുറകെയാണ് ഇപ്പൊ ഉസ്താദ് ഉള്ളത്. വലിയൊരു സ്ഥാപനം തുടങ്ങാനുള്ള ഒരുക്കത്തിലാണ്, അതിന്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സ്നേഹസാഗരത്തിന് വേണ്ടി എല്ലാ വേദികളിലും പറയുന്നുണ്ട് അത് പണിയാൻ വേണ്ടിയിട്ട്. ബഹുമാനപ്പെട്ട പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളാണ് അതിന്റെ തറക്കല്ലിട്ടത്. അപ്പോ ഇതാണ് സ്നേഹസാഗരത്തിലെ ഉപ്പമാരാണ് ഇവിടെ ഉള്ളത്. ആഷിഖേ അസ്സലാമു അലൈക്കും. സുബ്രഹ്മണ്യം ചേട്ടനെയാണ് ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോകുന്നത് അല്ലേ. സുബ്രഹ്മണ്യം ചേട്ടന്റെ കഥ നിങ്ങള് മീഡിയയിലൂടെ കണ്ടിട്ടുണ്ടാവും. ഇരു കാലുകളും ഇല്ലാത്ത സുബ്രഹ്മണ്യം ചേട്ടനെ സ്നേഹസാഗരത്തിൽ ഏറ്റെടുത്തു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്ത ഞാനും കണ്ടിട്ടുണ്ട്. എങ്ങനെയുണ്ട്? എന്താ വിശേഷങ്ങള്? ചായ കുടിച്ചോ? ചായ കുടിച്ചോ? തിരുവനന്തപുരം ജില്ലയിൽ തൊഴിൽക്കോട് നിന്നാണ്. ഗൾഫിൽ വെച്ച് ആക്സിഡന്റ് ജബ്ബാർക്കാന്ന് ആളുടെ പേര് അല്ലേ. ഗൾഫിൽ വെച്ച് ആക്സിഡന്റ് ആയിരുന്ന ആള്, ആക്സിഡന്റ് ആയതാണ് അത്രേ. ഒരു കോടീശ്വരനായ ഒരാളായിരുന്നു, പക്ഷെ ഇപ്പൊ സ്നേഹസാഗരത്തിലുണ്ട്. കോടീശ്വരൻ സ്നേഹസാഗരിൽ എത്തിയതില് നമ്മളതൊരു ഇതായിട്ട് പറയില്ല. ഈ സ്നേഹസാഗരത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ജാതിയോ മതമോ വർഗമോ ഒന്നുമില്ല. ഇവിടെ ഏത് മതത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും ഏത് ജാതിയിൽപ്പെട്ട ആളുകളാണെങ്കിലും എല്ലാവരെയും ഒരേപോലെ കാണാനുള്ള ഒരു വലിയ മനസ്സുണ്ട് ഇവിടത്തെ ഇവരെയൊക്കെ നോക്കുന്ന ആളുകൾക്ക്. അതിനേക്കാൾ അപ്പുറത്തേക്ക് ഇത് നടത്തിക്കൊണ്ടു പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട നൌഷാദ് ബാക്കി ഉസ്താദിന് അല്ലേ. അറബി അറബികളൊക്കെ വന്നാൽ അറബിയിൽ സംസാരിക്കുന്നേ. ഞാൻ പാലക്കാടാണ്, പാലക്കാടാണ്. ഫിറോസ് എന്നല്ല പേര്, ഫിറോസ് കുന്നപ്പറമ്പ്. ഓക്കെ, നിങ്ങൾ കരയണ കണ്ടാ തോന്നും. എന്തോ ഇവിടെ പിന്നെ ഞാൻ നേരത്തെ താഴെ ഞാനൊരു ഉമ്മാനെ കാണിച്ചതല്ലേ, കണ്ണ് കാണാത്തൊരു ഉമ്മ. ആ ഉമ്മയുടെ ഭർത്താവാണ്. ശരിക്കും പറഞ്ഞാല് കണ്ണു കാണാതായപ്പോ അതൊക്കെ അങ്ങനെയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട ആളുകൾ, പക്ഷെ ഇവിടെ എല്ലാം കൊണ്ടും ഇവർക്ക് സുഖമാണ്. ഒരു മക്കളിൽ നിന്നും കിട്ടുന്നതിന് അപ്പുറത്തേക്കുള്ള സ്നേഹം ഇവിടെ നിന്നും കിട്ടുന്നുണ്ട്. അതായത് സഫീർ ഖാൻ മന്നാനി, സഫീർ ഖാൻ മന്നാനിനെ പലരും കണ്ടിട്ടുണ്ടാവും, പല പ്രഭാഷണ വേദികളിലും കണ്ടിട്ടുണ്ടാവും. പക്ഷെ അദ്ദേഹം പ്രഭാഷണത്തിനല്ല സമയം കണ്ടെത്തുന്നത്, പകരം ഇതുപോലുള്ള ആളുകളെ ശുശ്രൂഷിക്കാനും ഇവരുടെ കാര്യങ്ങളിലുമാണ്. ഉസ്താദ് ഉള്ളിടത്തോളം കാര്യം ഇവരുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. സന്തോഷം കൊണ്ട് കണ്ടു നിറഞ്ഞാണ് മൂപ്പല്ലേ. ഏ കൈ പിടിച്ചായി ഉമ്മയുടെ ഓപ്പറേഷൻ 12-ാം തീയതിയാണ്. ദ്വാരകളും ഇത് കോഴിക്കോട് ഞാൻ പാലക്കാടാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടൊക്കെ വരും നിങ്ങളുടെ അടുത്തേക്ക്. ഫിറോസ്, ഫിറോസ് എന്നാണ് എന്റെ പേര്. ഫിറോസ് ഞാൻ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടാ. അബ്ദുൽ ജബ്ബാർ, അബ്ദുൽ ജബ്ബാർ അല്ലേ പറഞ്ഞല്ലോ എന്റെ അടുത്ത്. അദ്ദേഹം അദ്ദേഹത്തിന്റെ ഉമ്മയും ഉമ്മയുടെ ഉമ്മ ഇസ്ലാമിലേക്ക് വന്നതാണ്. ഉമ്മയും മരണപ്പെട്ടു, ഉമ്മയുടെ ഉമ്മയും മരണപ്പെട്ടു, ഒരു സ്ഥലത്ത് ഒറ്റപ്പെട്ടു പോയി. അങ്ങനെ പിന്നെ ഞങ്ങള് ഇവിടെ എങ്ങനെയുണ്ട്, ഇവിടെ എങ്ങനെയുണ്ട്, നന്നായിട്ട് നോക്കണല്ലേ അല്ലേ. ഉസ്താദ് ഇടയ്ക്കിടയ്ക്ക് വരും. ഉസ്താദ് ഉസ്താദ് നൌഷാദ് ബാക്കി ഉസ്താദിന്റെ പ്രഭാഷണങ്ങൾ കഴിഞ്ഞാല് ബാക്കിയുള്ള സമയങ്ങളൊക്കെ ഇതിനകത്താണ്. ഇവരുടെ കൂടെയാണ് ഉസ്താദ്
ഏകദേശം എല്ലാ സമയത്തും ഉണ്ടാവും. കാരണം എന്താന്ന് വെച്ചാല് അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കറിയാം ഉസ്താദിന്റെ മകൻ മരണപ്പെട്ട ശേഷം ഉസ്താദ് ഈ സ്ഥാപനത്തിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്. ഇപ്പോ നമ്മളൊരു താൽക്കാലികമായ ബിൽഡിംഗിലാണ് ഈ സ്ഥാപനം നിൽക്കുന്നതെങ്കിലും 2 ഏക്കർ സ്ഥലം എടുത്തിട്ട് വലിയൊരു സ്ഥാപനം തുടങ്ങാൻ വേണ്ടിട്ട് ഏകദേശം 1-2 മാസം മുന്നേ തറക്കല്ലിട്ട് ഞാനും വന്നിട്ടുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട പാലക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളാണ് അതിന്റെ തറക്കല്ലിട്ടത്. ആ ഒരു സ്ഥാപനം കെട്ടി വലുതായാല് നമുക്ക് അവിടെ സുഖമായിട്ട് ഇവിടത്തേക്കാളും സൗകര്യമാണ്. ഞാനും വരും ഇടയ്ക്കിടയ്ക്ക് കിട്ടാ. എന്നാ പോട്ടെ, കട്ടിയത് ഏ ഇന്നോട്ട്.